ഹലോ, നമസ്കാരം എല്ലാവർക്കും. ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പ്ലസ് വണ്ണിന് അപേക്ഷിക്കുന്ന നേരത്ത് ഒരുപാട് കുട്ടികൾ ഒന്നുകിൽ അക്ഷയ സെൻറ്റർ വഴിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻ്റർനെറ്റ് കഫേകൾ വഴിയൊക്കെയാണ് ആപ്ലിക്കേഷൻ കൊടുക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന കുട്ടികൾക്ക് ആദ്യം അവർ ഇങ്ങനെയൊരു ആപ്ലിക്കേഷൻ ഫോം കൊടുക്കുക. ഈ രീതിയിലൊരു ആപ്ലിക്കേഷൻ ഫോം കൊടുക്കും. ആ ഫോം ഫില്ല് ചെയ്ത് അവർക്ക് കൊടുക്കുകയും അവരത് ഇൻ്റർനെറ്റിലൂടെ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുക. ചില കുട്ടികൾ വീട്ടിൽ നിന്ന് സ്വന്തമായിട്ട് ചെയ്യാറുണ്ട്. അങ്ങനെ അക്ഷയയിൽ നിന്നും അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കഫേകളിൽ നിന്നൊക്കെ ഫോം വാങ്ങി ഫില്ല് ചെയ്യുന്ന ഒരുപാട് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഇതെങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടതെന്ന് അറിയില്ല. കുറേ കൺഫ്യൂഷൻസ് ഉണ്ട്. ആ കൺഫ്യൂഷനും ആ പ്രശ്നത്തിനും ഒരു പരിഹാരം എന്നോണമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോയിൽ വളരെ കൃത്യമായിട്ട് ഈ ആപ്ലിക്കേഷൻ ഫോം എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത് എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചില കഫേകളിലും ചില അക്ഷയ സെൻ്ററിലും കൊടുക്കുന്ന ഫോമുകൾ തമ്മിലൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ബേസിക്കലി അത് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇത് തന്നെയാണ്. അപ്പം ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതെങ്ങനെ ഫീൽ ചെയ്യേണ്ടത് മനസ്സിലാവും. അപ്പോൾ കൃത്യമായിട്ട് ഇത് കാണുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക. മാത്രവുമല്ല നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം ഇതുപോലെ വളരെ യൂസ്ഫുൾ ആയ വീഡിയോകൾ പ്ലസ് വൺ അഡ്മിഷൻ സമയത്തുണ്ടാവും. മാത്രവുമല്ല പ്ലസ് വൺ കുട്ടികൾക്ക് വേണ്ടി മാത്രമായിട്ട് ഓപ്പൺ ഔട്ട് പ്ലസ് എന്ന പുതിയ യൂട്യൂബ് ചാനൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്. ആ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്യുക. ഓക്കെ, സോ നമുക്ക് കാണാം എങ്ങനെയാണ് ഈ ഫോം ഫില്ല് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഫോം ഫില്ല് ചെയ്യുന്നത് നോക്കാം. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഈ ഫോമിൻ്റെ ഒരു ചിത്രമാണ്. ഓക്കെ, അത് വെച്ച് നമുക്ക് എങ്ങനെയാണ് ഇത് ഫില്ല് ചെയ്യുന്നത് നോക്കാം. ഇതിൽ നോക്കൂ, ഏറ്റവും ആദ്യത്തെ ചോദ്യം നോക്കൂ, കോഡ് ആൻഡ് നെയിം ഓഫ് ക്വാളിഫയിങ് എക്സാമിനേഷൻ എന്നാണ്. സ്വാഭാവികമായിട്ടും ഏറ്റവും ആദ്യം തന്നെ ഇത് ഫില്ല് ചെയ്യുന്ന കുട്ടിക്കോ അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെ ഒരു സംശയം തോന്നും എന്താണ് അവിടെ എഴുതേണ്ടതെന്ന്. ഇതിൻ്റെ കോഡ് ഈ വർഷം എസ് എൽ സി പരീക്ഷ എഴുതിയ കുട്ടിയാണെങ്കിൽ 01 കോഡ്. അതേസമയം എസ് എൽ സി പരീക്ഷയല്ല, CBSEയോ അല്ലെങ്കിൽ THSSEയോ ICSEയോ ഒക്കെ എഴുതിയ കുട്ടികളാണ് എങ്കിൽ അതിൻ്റെ കോഡ് ഡിഫറൻറ്റാണ്. ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഓരോന്നിൻ്റെയും കോഡ്. അതിൽ നിങ്ങളുടേത് ഏതാണോ ആ കോഡാണ് നിങ്ങളിവിടെ എഴുതേണ്ടത്. ഈ വർഷം എസ് എൽ സി കഴിഞ്ഞ കുട്ടിയാണ് എങ്കിൽ 01 കോഡ്. ഇനി അതിൻ്റെ അടുത്തതായിട്ട് ഇവിടെ ഞങ്ങൾക്ക് അടുത്ത ഒരു കോളം കാണാം. അവിടെ നിങ്ങൾ എഴുതേണ്ടത് നെയിം ഓഫ് ക്വാളിഫയിങ് എക്സാമിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് എസ് എൽ സി എക്സാമിനേഷൻ 2023-24. അത് ഈ വർഷം എസ് എൽ സി പരീക്ഷ എഴുതിയ കുട്ടികൾ എസ് എൽ സി എക്സാമിനേഷൻ 2023-24 എന്ന് എഴുതുക. ഇതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, CBSE ആണെങ്കിൽ CBSE, ICSE ആണ് ICSE, അവർ ആ എക്സാമിനേഷൻ്റെ പേര് അവിടെ എഴുതുക. ഇതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. ഇനി രണ്ടാമത്തെ ചോദ്യം രജിസ്റ്റർ നമ്പറാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങളുടെ എസ് എസ് എൽ സി പരീക്ഷയിലെ രജിസ്റ്റർ നമ്പർ. സ്വാഭാവികമായിട്ടും നിങ്ങൾ ആ രജിസ്റ്റർ നമ്പർ വെച്ചിട്ടാണോ റിസൾട്ടൊക്കെ നോക്കിയിട്ടുള്ളത്. ആ രജിസ്റ്റർ നമ്പറാണ് ഇവിടെ നിങ്ങൾ അടുത്തതായിട്ട് എഴുതേണ്ടത്. മൂന്നാമത്തെ ചോദ്യം മന്ത് ആൻഡ് ഇയർ ഓഫ് പാസിംഗ്. ഇവിടെയും കുട്ടികൾ കൺഫ്യൂഷൻ വരും, ഏത് മാസവും ഏത് വർഷവുമാണ് എഴുതേണ്ടത് എന്ന് കുട്ടികൾക്ക് വിചാരിക്കുക. മെയ് മാസത്തിലല്ല എസ് എസ് സി പരീക്ഷ റിസൾട്ട് വന്നതുകൊണ്ട് മെയ് ആണോ എഴുതേണ്ടത്. അങ്ങനെയല്ല കുട്ടികളെ, നിങ്ങളുടെ എക്സാം നടന്ന ആ മാസം ഏതാണോ അതാണ്. അപ്പം ഏതാണ്, മാർച്ചിലാണ് എക്സാം നടന്നിരിക്കുന്നത്. സോ എന്താ നമ്മൾ എഴുതേണ്ടത്, 03-03-2024 ഇതാണ് നിങ്ങളുടെ മന്ത് ആൻഡ് ഇയർ ഓഫ് പാസിംഗ്. അടുത്തത് കോഡ് ആൻഡ് നെയിം ഓഫ് സ്കൂൾ ഇൻ വിച്ച് ദ ആപ്ലിക്കൻ സ്റ്റഡീഡ് ഫോർ എസ് എസ് സി ഓർ ഈക്വലൻറ്റ് എക്സാമിനേഷൻ. നിങ്ങൾ എസ് എസ് എൽ സിക്കോ അല്ലെങ്കിൽ CBSEക്കോ പഠിച്ച സ്കൂൾ ഏതാണോ അതിൻ്റെ കോഡും പേരുമാണ് ഇവിടെ എഴുതേണ്ടത്. അപ്പം സ്കൂളിൻ്റെ കോഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്കൂളിലുള്ള അധ്യാപകരെ ബന്ധപ്പെട്ടാൽ മതി. അവർ സ്കൂളിൻ്റെ കോഡ് പറഞ്ഞു തരും. ആ കോഡാണ് നിങ്ങളിവിടെ ഫില്ല് ചെയ്യേണ്ടത്. സ്കൂളിൻ്റെ പേര് അടുത്ത ഈ കോളത്തായി ഇവിടെ ഞാൻ അണ്ടർലൈൻ ചെയ്ത ഭാഗത്തും എഴുതുക. ഓക്കെ, അടുത്തതായിട്ട് വെദർ പാസ്ഡ് ഇൻ ബോർഡ് എക്സാമിനേഷൻ. അതായത് ഈ പ്ലസ് വണ്ണിലേക്ക് അഡ്മിഷൻ കൊടുക്കണമെങ്കിൽ നിങ്ങൾ എക്സാം പാസ്സാവണമല്ലോ. ആ എക്സാം നിങ്ങൾ പാസ്സായിട്ടുണ്ടോയെന്നാണ് ചോദിക്കുന്നത്. പാസ്സായാലല്ലേ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കൂ. അപ്പോൾ നിങ്ങൾ യെസ് എന്ന് ടിക്ക് ചെയ്യുക. തോറ്റൊരാൾ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ, അതുകൊണ്ട് നോ അവിടെ ടിക്കേണ്ട ആവശ്യം വരില്ല. പാസ്സായതുകൊണ്ട് നിങ്ങളവിടെ യെസ് എന്നുള്ളത് ടിക്ക് ചെയ്യുക. അഞ്ചാമത്തെ ചോദ്യം നെയിം ഓഫ് ആപ്ലിക്കൻറ്റ്. എന്താണ് നിങ്ങളുടെ പേര് എന്നുള്ളത് ബ്ലോക്ക് ലെറ്റേഴ്സ്, അതായത് ക്യാപിറ്റൽ ലെറ്ററിൽ, സ്മോൾ ലെറ്റർ ഉപയോഗിക്കാൻ പാടില്ല, വലിയ അക്ഷരത്തിൽ ക്യാപിറ്റൽ ലെറ്റർ ഇംഗ്ലീഷിൽ നിങ്ങൾ നിങ്ങളുടെ പേര് പൂർണ്ണമായും എഴുതിയ ശേഷം നിങ്ങളുടെ ഇനീഷ്യലും എഴുതുക. പേരും ഇനീഷ്യലും ക്യാപിറ്റൽ ലെറ്ററിൽ നിങ്ങളവിടെ എഴുതിയിരിക്കണം, അത് നിർബന്ധമാണ്. അത് കഴിഞ്ഞ് വരുന്നത് ആധാർ നമ്പറാണ് അടുത്തതായിട്ട് ചോദിക്കുന്നത്. ആധാർ നമ്പർ കൃത്യമായിട്ട് ഇവിടെ എഴുതുക. നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ആധാർ കാർഡ് ഉണ്ടാവും. ആ ആധാർ നമ്പറാണ് നിങ്ങളിനി അടുത്തതായിട്ട് എഴുതേണ്ടത്. ഇനി അത് കഴിഞ്ഞാൽ ജെൻഡർ ആണ് ചോദിക്കുന്നത്. നിങ്ങൾ മെയിലാണോ ഫീമെയിലാണോ, ഏതാണോ അത് നിങ്ങൾ ടിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, മെയിലാണെങ്കിൽ മെയിലെന്നും ഫീമെയിലാണെങ്കിൽ ഫീമെയിലെന്നും ടിക്ക് ചെയ്ത് കൊടുക്കുക. അടുത്തത് കാറ്റഗറി നെയിം ആൻഡ് കോഡ്.
ഏറ്റവും കൂടുതൽ ആളുകൾക്ക് സംശയമുള്ള ഏരിയയാണ് കാറ്റഗറി നെയിം ആൻഡ് കോഡ്. എന്താ ഈ കാറ്റഗറി എന്നും എന്താ അതിൻ്റെ കോഡെന്നും നിങ്ങൾക്ക് സംശയമുണ്ടാവും. നിങ്ങളോട് നിങ്ങളുടെ ഇപ്പം ജാതി മത ആ കാറ്റഗറി ഏതാണെന്ന്, അപ്പോൾ ഒ ബി സി എസ് സി എസ് ടി ഒ ഇ സി എന്നൊക്കെ നിങ്ങൾ കേട്ടില്ലേ, ജനറൽ എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതിലേതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പേരും കോഡും കണ്ടെത്തണമെങ്കിൽ അതിന് ഒരു വഴിയുണ്ട്, ശ്രദ്ധിച്ച് കാണുക. നിങ്ങൾ ആദ്യം ഗൂഗിൾ എടുക്കുക, ഗൂഗിൾ എടുത്തിട്ട് എച്ച് എസ് സി എ പി എന്ന് സെർച്ച് ചെയ്യുക. ഗവൺമെൻറ്റിൻ്റെ സൈറ്റാണ് എച്ച് എസ് സി എ പി. സെർച്ച് ചെയ്ത് കിട്ടിയിട്ടില്ലെങ്കിൽ www.hscap.kerala.gov.in എന്ന് സെർച്ച് ചെയ്താലും മതി, അല്ലെങ്കിൽ ജസ്റ്റ് എച്ച് എസ് സി എ പി എന്ന് സെർച്ച് ചെയ്യുക. അങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ റിസൾട്ട് വരും, എച്ച് എസ് സി എ പി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന സൈറ്റിൻ്റെ അഡ്രസ്സ് വരും. അതിലേക്ക് കയറുക. അതിലേക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വ്യൂ പ്രോസ്പെക്റ്റസ് എന്ന് കാണാം. ഇവിടെ കാണാം, നിങ്ങൾ വ്യൂ പ്രോസ്പെക്റ്റസ് എന്ന സൈഡിലെ റെഡ് കളറിൽ കാണാം. അത് ഓപ്പൺ ചെയ്യുക. അത് ഓപ്പൺ ചെയ്തിട്ട് അപ്പൻഡിക്സ് ടു, ഇവിടെ പ്രോസ്പെക്റ്റസ് ഇവിടെ കണ്ടോ, നിങ്ങൾ സ്ക്രീനിൽ കണ്ടോ, പ്രോസ്പെക്റ്റസ് എന്ന് കാണാം, അപ്പൻഡിക്സ് വൺ എന്ന് കാണാം, അപ്പൻഡിക്സ് ടു എന്ന് കാണാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്പൻഡിക്സ് ടു ഓപ്പൺ ചെയ്യുക, അപ്പൻഡിക്സ് ടു ഓപ്പൺ ചെയ്യുക. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അത് സ്ക്രീനിൽ ഓപ്പൺ ആയിട്ട് വരും. അപ്പൻഡിക്സ് ടു നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പം ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് കോഡ് ടു ഇ ടി ബി, ഈഴവ ഇൻക്ലൂഡിങ് ഈഴവ തീയ ബില്ല, ബില്ല അല്ല ബില്ലവ, ബില്ല ചിത്തിൻ്റെ സിനിമയാണ്. കോഡ് ത്രീ മുസ്ലിം, കോഡ് ഫോർ ലാറ്റിൻ കത്തോലിക്ക്, ഇനി അതർ ബാക്ക്വേഡ് ക്രിസ്ത്യൻ ആണെങ്കിൽ ഒ ബി സി, അതർ ബാക്ക്വേഡ് ഹിന്ദു ആണെങ്കിൽ കോഡ് ആറ്, അങ്ങനെ ഓരോന്നും കൊടുത്തിട്ടുണ്ട്. ആ ഡീറ്റെയിൽസൊക്കെ ഇവിടെ ഉണ്ട്, നിങ്ങളിത് വായിച്ചാൽ ഏതാ കൊടുക്കേണ്ടത് നിങ്ങൾക്ക് മനസ്സിലാവും. ആ കോഡും അതിൻ്റെ പേരും നിങ്ങൾ കൃത്യമായിട്ട് എഴുതണം. ഓക്കെ, ഞാൻ ഈ സൈറ്റ് നമ്മൾ ക്ലോസ് ചെയ്യുന്നില്ല, നമുക്കിവിടേക്ക് ഇനിയും വരേണ്ട ആവശ്യമുണ്ട്. സോ നമ്മൾ വീണ്ടും നമ്മുടെ ഫോമിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ നിങ്ങളിവിടെ കോഡ് ഏതാണോ അവിടെ നിങ്ങൾ കണ്ട സൈഡിൽ കൊടുത്ത കോഡില്ലേ, അപ്പോൾ 01 or 02 or 03 ഏതാണോ കോഡ്, ആ കോഡ് ഇവിടെ എഴുതുക, പേരിവിടെ എഴുതുക. അപ്പോൾ നിങ്ങൾ ഒ ബി സി ആണെങ്കിൽ ഒ ബി സി എന്ന് എഴുതുക, ഇ ടി ബി ആണ് അങ്ങനെ എഴുതുക, മുസ്ലിം ആണ് അത് എഴുതുക, എന്താണോ അവിടെ കൊടുത്തിരിക്കുന്ന പേര് നിങ്ങൾ ഏതിലാണ് ഉൾപ്പെടുന്നത് അതിവിടെ എഴുതുക. അടുത്തതായിട്ട് വെതർ എലിജിബിൾ ഫോർ ഇ ഡബ്ല്യു എസ് റിസർവേഷൻ എന്നാണ്. ഇ ഡബ്ല്യു എസ് റിസർവേഷൻ എന്ന് പറഞ്ഞാൽ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ, മുന്നോക്ക സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള എന്താ പറയുക, എന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തികമായിട്ട് പിന്നോക്കം, അതായത് മുന്നോക്ക ജാതിയിൽപ്പെട്ടവരിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരുൾപ്പെടെയുള്ളവർക്ക് ഇ ഡബ്ല്യു എസ് റിസർവേഷൻ ഉണ്ട്. അത് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ യെസ് എന്ന് കൊടുക്കുക. യെസ് എന്ന് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് അതിനുള്ള സർട്ടിഫിക്കറ്റ് വേണം. ഇ ഡബ്ല്യു എസ് റിസർവേഷൻ ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് വേണം കേട്ടോ. അപ്പോൾ യെസ് അല്ലെങ്കിൽ നോ ഏതോ ഒന്ന് കൊടുക്കുക. അടുത്തത് കാസ്റ്റ് ആൻഡ് റിലീജിയൻ, നിങ്ങളുടെ കാസ്റ്റ് ജാതി ഏതാണ്, മതം ഏതാണ്. കാസ്റ്റും റിലീജിയനുമാണ് ആദ്യം, കാസ്റ്റ് പിന്നെ റിലീജിയൻ എഴുതുക. ഒമ്പതാമതായിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് ആണ്, ആദ്യം ഡേ എഴുതുക, പിന്നെ മന്ത് എഴുതുക, പിന്നെ ഇയർ എഴുതുക, നിങ്ങൾക്ക് അറിയാമല്ലോ. അത് കഴിഞ്ഞിട്ട് വേണ്ടത് നെയിം ഓഫ് മദർ, അമ്മയുടെ പേര്, അച്ഛൻ്റെ പേര്, ഗാർഡിയൻ്റെ പേര്, ഇത് മൂന്നും നിങ്ങളിവിടെ എഴുതി പൂരിപ്പിക്കുക. ഓക്കെ, അത് എഴുതി കഴിഞ്ഞ ശേഷം അടുത്തതായിട്ട് വീണ്ടും അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വെതർ ആപ്ലിക്കൻ്റ് ബിലോങ്സ് ടു ഒ ഇ സി, അതർ എലിജിബിൾ കാസ്റ്റിൽ പെട്ടതാണോ നിങ്ങൾ. അപ്പോൾ നിങ്ങളുടെ ജാതി ഒ ഇ സിയിൽ പെട്ടതാണ് എങ്കിൽ ഒ ഇ സി എസ് ആണ് യെസ് എന്നും നോ ആണ് നോയും ടിക്ക് ചെയ്യുക. അത് ഏതാണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾ ഒ ഇ സി പെട്ടതാണോ എന്ന്. അല്ലെങ്കിൽ നിങ്ങൾ ഒ ഇ സിയിൽ പെട്ടതാണോ എന്ന് അറിയണമെങ്കിൽ ഇതേപോലെ നമ്മൾ നേരത്തെ പോയ അതേ വെബ്സൈറ്റിൽ കയറിയാൽ അപ്പൻഡിക്സ് വൺ അപ്പൻഡിക്സ് ടു നോക്കുകയാണല്ലോ, അതിൽ ചെന്നിട്ട് അപ്പൻഡിക്സ് ടു അല്ലെങ്കിൽ ത്രീ ഒക്കെ നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കുക. അതിൽ ഏതോ ഒരു ഫയലിൽ ഓരോ ജാതിയും ഒ ഇ സി ഏതാണ് ഒ ബി സി ഏതാണ് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ അതേ വെബ്സൈറ്റിൽ വീണ്ടും കയറിയിട്ട് അപ്പൻഡിക്സ് 1, 2, 3, 4 ഏതോ ഒന്ന് ഓപ്പൺ ചെയ്താൽ മതി. ഞാൻ മനസ്സിലാക്കുന്നത് 3 or 4 ആണ്, അതിൽ ഏതൊരു ഒന്ന് കൊടുത്തിട്ടുണ്ട് ജാതിയെക്കുറിച്ചിട്ടും മറ്റുമൊക്കെ, ഏത് ഏത് ജാതിയാണ് ഒ ഇ സി ഉള്ളത് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്, നമ്മൾ ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കുക. ഓക്കെ, 12, വെതർ ദി ആപ്ലിക്കൻറ്റ് ബിലോങ്സ് ടു ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി. ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി എന്ന് വെച്ചാൽ ഭാഷാന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ മലയാളം, മലയാളികളല്ലാത്ത കേരളീയത്തിലെ ആളുകളുണ്ട്, കേരളത്തിലെ മലയാളികളല്ലാത്ത ആൾ, അപ്പോൾ കന്നഡയോ അങ്ങനെയുള്ള അതിൽപ്പെട്ടതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണ് എങ്കിൽ, തമിഴ് അങ്ങനെ ആളുകളൊക്കെ ആണെങ്കിൽ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റിയിൽ യെസ് കൊടുക്കുക. നിങ്ങൾ ഏതാണോ നിങ്ങളുടെ മാതൃഭാഷ അത് എഴുതുക, കന്നഡയെങ്കിൽ കന്നഡ എന്ന് എഴുതുക, തമിഴെങ്കിൽ തമിഴ് എന്ന് എഴുതുക, നോ എങ്കിൽ നോ എന്ന് കൊടുക്കുക. നോ ആണെങ്കിൽ പിന്നെ ഇവിടെ ലാംഗ്വേജ് എഴുതേണ്ട ആവശ്യമില്ല. 13, വെതർ ആപ്ലിക്കൻറ്റ് ഈസ് ഡിഫറൻ്റ്ലി ഏബിൾഡ്, അതായത് എന്തെങ്കിലും തരത്തിലുള്ള അംഗവൈകല്യങ്ങളുള്ള ഭിന്ന ശേഷിക്കാരായിട്ടുള്ള ആളുകളാണ് എങ്കിലാണ് അവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇവിടെ ഫിൽ ചെയ്യേണ്ടത്. അപ്പം കാഴ്ചയ്ക്ക് പ്രശ്നമുള്ളവരാണോ, ചെവിക്ക് പ്രശ്നമുള്ളവരോ, മാനസിക പ്രശ്നമുള്ളവരോ, അതൊക്കെ എന്താണോ അതിവിടെ ടിക്ക് ചെയ്യുക. ഇനി ഒന്നുമില്ലെങ്കിൽ അവിടെ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ റെഫറൻസ് നമ്പർ കൂടി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്.
അടുത്തത് പ്ലേസ് ഓഫ് റെസിഡൻസ് ആണ്. പ്ലേസ് ഓഫ് റെസിഡൻസ്, കോഡ് ആൻഡ് നെയിം ഓഫ് പ്ലേസ്. ഇവിടെ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ കോഡും ആ പേരും നിങ്ങൾ എഴുതണം. കോഡും എഴുതണം, പേരും നിങ്ങൾ എഴുതണം. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. ഇതിൻ്റെ കോഡ് ഏതാണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, കോഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ നേരത്തെ കയറിയ അതേ വെബ്സൈറ്റിൽ തന്നെ കയറേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു, എച്ച് എസ് കാപ്പിൻ്റെ സൈറ്റ് നമ്മൾ ഓൾറെഡി നേരത്തെ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചത് അത് ഓപ്പൺ ചെയ്തിട്ടിട്ടുണ്ട്. അതിൽ അപ്പെൻഡിക്സ് വരെ നമ്മൾ നേരത്തെ ഓപ്പൺ ചെയ്തിട്ടതാണ്. ഓർക്കുന്നുണ്ടല്ലോ, ഈ അപ്പെൻഡിക്സിൽ നമ്മൾ ആ വീണ്ടും പ്രോസ്പെക്ട്സ്, അതിൽ നിങ്ങൾക്ക് അവിടെ താഴെ സെലക്ട് ഡിസ്ട്രിക്റ്റ് എന്ന് കാണാം. സെലക്ട് ഡിസ്ട്രിക്റ്റ്, അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്ട്രിക്റ്റ് കേരളത്തിലെ എല്ലാ ജില്ലകളും കാണിക്കും. അപ്പോൾ നിങ്ങളുടെ ജില്ല ഏതാണോ അത് കൊടുക്കുക. ഞാൻ ഇവിടെ കോഴിക്കോട് എടുക്കുന്നു, എൻ്റെ ജില്ല കോഴിക്കോട് ആയതുകൊണ്ട് കോഴിക്കോട് എന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതാണോ നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, വീണ്ടും അപ്പൻഡിക്സ് 6, 7 അതേപോലെ ടെമ്പറി അഡീഷണൽ ബഷ് ഇങ്ങനെയൊക്കെ വരും. അതിൽ നിങ്ങൾ അപ്പൻഡിക്സ് 6 ഓപ്പൺ ചെയ്യുക. അപ്പൻഡിക്സ് 6 ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ആ ഡീറ്റെയിൽസ് കാണിക്കും. അപ്പോൾ നിങ്ങളുടെ ജില്ല ഏതാണോ അതിനനുസരിച്ചാണ് കാണിക്കട്ടോ. അപ്പോൾ സ്റ്റേറ്റ് കോഡ് 1, സ്റ്റേറ്റിൻ്റെ കോഡ് 1, മറ്റേതെങ്കിലും സ്റ്റേറ്റ് ആണെങ്കിൽ അതേഴ്സ് ആണെങ്കിൽ 999. ഡിസ്ട്രിക്റ്റ് കോഡ് നോക്കുക, അടുത്തത് ഡിസ്ട്രിക്റ്റ് കോഡാണ്. ഡിസ്ട്രിക്റ്റ് കോഡ് കോഴിക്കോടിൻ്റെത് 10. ഡിസ്ട്രിക്റ്റ് കോഡ് കോഴിക്കോടിൻ്റെത് 10. ഇപ്പോൾ നിങ്ങൾ കേരളത്തിലല്ലെങ്കിൽ അവിടെ അതേഴ്സ് 999 കൊടുക്കുക. ഡിസ്ട്രിക്ട് കോഡ് കോഴിക്കോടിൻ്റെത് 10. ഇതേപോലെ ഓരോ ജില്ലയ്ക്കും ഓരോ കോഡുണ്ട് കേട്ടോ. ഇനി കോഴിക്കോട് ജില്ലയിലെ താലൂക്കുകളുടെ കോഡ് കൊടുത്തിട്ടുണ്ട്. 53 കൊയിലാണ്ടി, 53 കോഴിക്കോട്, 54 കൊയിലാണ്ടി, 55 വടകര, 71 താമരശ്ശേരി. ഏതാണോ കോഡ് ആ കോഡ് നിങ്ങൾ എടുത്തിട്ട് എഴുതുക. ഓക്കെ, പിന്നെ ഓരോ ലോക്കൽ ബോഡി, ലോക്കൽ പഞ്ചായത്തുകളുടെയും കോഡാണ് അടുത്തതായിട്ട് കൊടുക്കേണ്ടത്. അതും ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. നോക്കുക, എല്ലാ കോഴിക്കോട് ജില്ലയിലെ എല്ലാ പഞ്ചായത്തുകളുടെ പേരും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ ഇപ്പം ഞാൻ താമരശ്ശേരി ആണെങ്കിൽ താമരശ്ശേരി അവിടെ 62 എന്ന് കോഡ് നമ്പർ കൊടുക്കുന്നു. ഓരോ പഞ്ചായത്ത്, ഇപ്പോൾ നിങ്ങളുടെ പഞ്ചായത്ത് ഏതാണ് നേരെ അതിൻ്റെ കോഡും ഉണ്ടാവും. ആ കോഡും നിങ്ങൾ എടുക്കുക. ആ കോഡുകളാണ് നിങ്ങൾ ഇവിടെ എഴുതേണ്ടത്. സ്റ്റേറ്റിൽ കേരളം 01 അപ്പോൾ 01 കേരള, 01 എന്നെഴുതിയ ശേഷം ഇവിടെ കേരള എന്നെഴുതുക. ഡിസ്ട്രിക്റ്റ് കാലിക്കറ്റ് ആയതുകൊണ്ട് 10 ആയിരുന്നു, അപ്പോൾ കോഴിക്കോട് എന്ന് നിങ്ങളിവിടെ എഴുതുക. താലൂക്ക് ഞാൻ താമരശ്ശേരിയാണ്, അതുകൊണ്ട് 71 ഇവിടെ താമരശ്ശേരി എന്നെഴുതുക. അന്ന് വൃത്തിയിൽ എഴുതണം കേട്ടോ, ഞാനിവിടെ നിങ്ങൾ ചുമ്മാ കാണിക്കുന്നതുകൊണ്ട് മാത്രം ചുമ്മാ എഴുതുന്നുള്ളൂ. ഇവിടെ നിങ്ങൾ വൃത്തിയായിട്ട് എഴുതണം. ഗ്രാമപഞ്ചായത്തിൻ്റെ കോഡ് എത്രയാണോ അതിവിടെ നിങ്ങൾ കൃത്യമായിട്ട് എഴുതുക. ഗ്രാമപഞ്ചായത്തിൻ്റെ പേര്, പഞ്ചായത്തല്ല മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്തായാലും അതിൻ്റെ പേര്, കോഡ് ഇവിടെയാണ് എഴുതേണ്ടത്, പേര് ഇവിടെയും എഴുതുക. അടുത്തത് പെർമനൻ്റ് അഡ്രസ്സ്, നിങ്ങളുടെ പെർമനൻ്റ് അഡ്രസ്സ്. നിങ്ങൾക്ക് പെർമനൻ്റ് അഡ്രസ്സും ഉണ്ടാവും, ടെമ്പററി അഡ്രസ്സും ഉണ്ടാവും. ഉദാഹരണത്തിന് നിങ്ങളുടെ യഥാർത്ഥ, നിങ്ങളിപ്പോൾ താമസിക്കുന്ന സ്ഥലത്തെ അഡ്രസ്സല്ല നിങ്ങളുടെ പെർമനൻ്റ് അഡ്രസ്സെങ്കിൽ അവിടെ നിങ്ങൾ ഏതാണോ നിങ്ങളുടെ പെർമനൻ്റ് അഡ്രസ്സ് അതാണ് അടുത്തതായിട്ട് എഴുതേണ്ടത്. വിത്ത് പിൻകോഡ് നിങ്ങളുടെ അഡ്രസ്സ് എഴുതുക. ഇനി ചിലപ്പോൾ നിങ്ങളുടെ പെർമനൻ്റ് അഡ്രസ്സ് ഉള്ള സ്ഥലത്തായിരിക്കണം എന്നില്ല നിങ്ങൾ താമസിക്കുന്നത്, നിങ്ങൾ മറ്റെവിടെയെങ്കിലും ഫ്ലാറ്റിലൊക്കെ ആണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ അത് ഏത് അഡ്രസ്സിലേക്കാണോ അയക്കേണ്ടത് ആ അഡ്രസ്സാണ് ഇവിടെ 16 എഴുതേണ്ടത്. ഇനി പെർമനൻ്റ് അഡ്രസ്സ് തന്നെയാണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ അതിലേക്ക് തന്നെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ ആ അഡ്രസ്സ് തന്നെ ഇവിടെ എഴുതുക. ഇനി മറ്റേതെങ്കിലും അഡ്രസ്സ് ആണെങ്കിൽ അതും എഴുതാം. ഓക്കെ, പിന്നീട് ഫോൺ നമ്പർ ചോദിക്കുന്നുണ്ട് വിത്ത് STD കോഡ്. ഇമെയിൽ അഡ്രസ്സ്, STD കോഡ് ഇവിടെ മൊബൈൽ ഫോൺ ആയതുകൊണ്ട് STD കോഡ് നിങ്ങൾക്ക് ഉണ്ടാവണമെന്നില്ല. ജസ്റ്റ് നിങ്ങളുടെ ഫോൺ നമ്പർ മൊബൈൽ എഴുതിയാൽ മതി, മൊബൈൽ നമ്പർ എഴുതിയാൽ മതി. ഇമെയിൽ അഡ്രസ്സ് ഉണ്ടെങ്കിൽ എഴുതാനാണ്, നിർബന്ധമില്ല. ഏതെങ്കിലും ഇമെയിൽ അഡ്രസ്സ് ഉണ്ടെങ്കിൽ അത് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം. 17 ചോദ്യം, വെദർ ഗ്രേസ് മാർക്ക് അവാർഡ്, നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഗ്രേസ് മാർക്ക് ഉണ്ടോ എന്നാണ്. യെസ് എങ്കിൽ യെസ് എന്നിടുക, നോ എങ്കിൽ നോ എന്ന് ടിക്ക് ചെയ്യാം. വെദർ ദ ആപ്ലിക്കൻറ്റ് ഈസ് എലിജിബിൾ ഫോർ ബോണസ് പോയിൻറ്റ് അണ്ടർ ദ ഫോളോയിങ് കാറ്റഗറി, താഴെ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും കാറ്റഗറിയിൽ നിങ്ങൾക്ക് ബോണസ് പോയിൻറ്റ് അർഹതയുണ്ടോയെന്നാണ്. NCC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, SPC, ഇതിൽ നിങ്ങൾക്ക് അർഹതയുണ്ടെങ്കിൽ അത് ടിക്കിടുക. ഇനി ഡിപ്പെൻഡ് ഓഫ് ജവാൻ കിൽഡ് ഇൻ ആക്ഷൻ, യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഒരു ജവാൻ്റെ മക്കളിൽപ്പെട്ട ആളാണെങ്കിൽ നിങ്ങൾക്ക് അതിവിടെ ടിക്ക് ചെയ്യാം. ലിറ്റിൽ കാറ്റ്സ് നേഗ്രയുണ്ടെങ്കിൽ ടിക്ക് ചെയ്യാം. ഇനി സർവീസിൽ നിന്ന് വിരമിച്ച ജവാൻ്റെ മകനോ മകളോ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെയും ടിക്ക് ചെയ്യാം. ഓക്കെ, പാർട്ടിസിപ്പേഷൻ ഇൻ സ്പോർട്സ്, സ്പോർട്സിൽ പങ്കെടുത്തിട്ടുണ്ടോയെന്നാണ് ചോദ്യം. അപ്പോൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ, സ്റ്റേറ്റ് ലെവലുണ്ടെങ്കിൽ എത്ര ഐറ്റത്തിൽ പങ്കെടുത്തു എന്നുള്ളത് ഇവിടെ എഴുതുക. എത്ര, ഒരു ഐറ്റമാണോ, രണ്ട് ഐറ്റമാണോ, മൂന്ന് ഐറ്റമാണോ എന്നൊക്കെ എഴുതുക. ഓക്കെ, ഇനി ഡിസ്ട്രിക്ട് ലെവലിൽ പങ്കെടുത്തിട്ടുണ്ട്, അതിൽ ഡിസ്ട്രിക്ട് ലെവലിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നൊരു ഫസ്റ്റ് കിട്ടിയെങ്കിൽ അതിവിടെ എഴുതുക. പിന്നെ ഇനി ഡിസ്ട്രിക്ട് ലെവലിൽ പങ്കെടുത്തു, ഡിസ്ട്രിക്ട് ലെവലിൽ പങ്കെടുത്ത് നിങ്ങൾ സ്റ്റേറ്റ് പോയില്ല, പങ്കെടുത്തു പക്ഷേ സ്റ്റേറ്റ് പോയില്ല, അങ്ങനെയെങ്കിൽ അതിവിടെ മാർക്ക് ചെയ്യുക.
സെക്കൻഡ് പ്ലേസ് ആണ് കിട്ടിയതെങ്കിൽ ഇവിടെ, തേർഡ് ആണെങ്കിൽ ഇവിടെ, ജസ്റ്റ് പങ്കെടുത്തിട്ട് മാത്രമേ ഉള്ളൂവെങ്കിൽ ഇവിടെയും നിങ്ങൾ ടിക്ക് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ എത്ര എണ്ണത്തിന് എത്ര സെക്കൻഡ്, എത്ര ഫസ്റ്റ്, എത്ര എണ്ണത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്നൊക്കെയുള്ള. സെക്കൻഡ് പ്ലേസ് നിങ്ങൾക്ക് രണ്ട് മത്സരത്തിൽ സെക്കൻഡ് പ്ലേസ് ഉണ്ടെങ്കിൽ ഇവിടെ രണ്ട് നേടി വെക്കാം. മൂന്ന് മത്സരത്തിൽ തേർഡ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ മൂന്ന് നേടി വെക്കാം. ഇനി അങ്ങനെ എന്തും നിങ്ങൾക്കിപ്പോൾ ഇനി ഒരു ഐറ്റത്തിലാണ് തേർഡെങ്കിൽ ഒന്ന് നേടി വെക്കാം. ആ രീതിയിൽ നിങ്ങൾ ഇവിടെ എഴുതുകയും ജസ്റ്റ് മൂന്നായിട്ട് പങ്കെടുത്തിട്ട് മാത്രമേ ഉള്ളൂ, സമ്മാനമൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഇവിടെ 3 എന്നും എഴുതി വെക്കുക. ഇനി പാർട്ടിസിപ്പേഷൻ ഇൻ കേരള സ്കൂൾ കലോത്സവം. നിങ്ങൾ കേരള സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിലൊക്കെ നിങ്ങൾ പങ്കെടുത്തു എന്ന് പറയുമ്പോൾ അതിൻ്റെ സർട്ടിഫിക്കറ്റും കൂടി നിങ്ങൾ ഈ അപേക്ഷയ്ക്കൊപ്പം അവർ അറ്റാച്ച് ചെയ്യാൻ പറയുന്നുണ്ട് കേട്ടോ. സ്റ്റേറ്റ് ലെവൽ പാർട്ടിസിപ്പേഷൻ കലോത്സവത്തിൽ സ്റ്റേറ്റ് ലെവലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്ര ഐറ്റത്തിൽ പങ്കെടുത്തു എന്ന് ഇവിടെ എഴുതുക. ടിക്കറ്റ് അല്ല വേണ്ടത്, നിങ്ങൾ രണ്ട് ഐറ്റത്തിൽ സ്റ്റേറ്റിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ 2 എന്ന് ഇവിടെ എഴുതുക. ഓക്കെ, അതിവിടെ നിങ്ങൾ മെൻഷൻ ചെയ്യണം. ഡിസ്ട്രിക്ട് ലെവല്, ഡിസ്ട്രിക്ട് ലെവലിൽ നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ, അത് മാത്രമല്ല സ്റ്റേറ്റ് ലെവലാണെങ്കിൽ അതിൽ ഏത് ഗ്രേഡ് കിട്ടിയെന്ന് കൂടി നിങ്ങൾ സൈഡിൽ എഴുതുന്ന നല്ലത്. എ ഗ്രേഡ് ആണെങ്കിൽ എ ഗ്രേഡ്, അത് ഇവിടെ എഴുതി വെക്കുന്ന നല്ലതാണ് കേട്ടോ. ഡിസ്ട്രിക്ട് ലെവലാണെങ്കിൽ ഡിസ്ട്രിക്ട് ലെവൽ പങ്കെടുത്തു, ഫസ്റ്റ് കിട്ടി, പക്ഷേ നിങ്ങൾ സ്റ്റേറ്റ് ലെവല് പോയിട്ടില്ലെങ്കിൽ അതിവിടെ എഴുതുക എത്ര എണ്ണമെന്ന്. ഇനി ബി ഗ്രേഡ് ആയിപ്പോയെങ്കിൽ അതിവിടെ എഴുതുക, സി ഗ്രേഡ് ആണെങ്കിൽ എഴുതുക, ജസ്റ്റ് പാർട്ടിസിപ്പേഷൻ ആയില്ലെങ്കിൽ ഇവിടെ എഴുതുക. ഓക്കെ, അടുത്തത് വെദർ ക്വാളിഫൈഡ് ഇൻ നാഷണൽ ആൻഡ് സ്റ്റേറ്റ് ലെവൽ ഫോർ ദി നാഷണൽ ടാലൻസ് എക്സാമിനേഷൻ NTSC പോലുള്ള പരീക്ഷകളിൽ പങ്കെടുത്തിട്ടുണ്ടോ, ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് യെസ് ഓർ നോ എഴുതുക. ഉണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് അറ്റച്ച് ചെയ്യണം. NMMS പരീക്ഷയിൽ നിങ്ങൾ ക്വാളിഫൈഡ് ആണെങ്കിൽ യെസ് ഓർ നോ ഇവിടെ എഴുതണം. USS എക്സാമിനേഷൻ ക്വാളിഫൈഡ് ആണെങ്കിൽ യെസ് ഓർ നോ ഇവിടെ എഴുതണം. ഇനി അടുത്ത പേജിലേക്ക് പോകുമ്പോൾ LSSൽ നിങ്ങൾക്ക് യെസ് ഓർ നോ, LS ക്വാളിഫൈഡ് ആണെങ്കിൽ യെസ് ഓർ നോ ഇവിടെ എഴുതുക. ഇതിലൊക്കെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ വേണം എന്നുള്ളത് നിർബന്ധമാണ് കേട്ടോ. ഇനി നിങ്ങൾ ഡീറ്റെയിൽസ് ഓഫ് പാർട്ടിസിപ്പേഷൻ കോക്കറൽ ആക്ടിവിറ്റീസ് നോക്കൂ. നിങ്ങൾ സ്റ്റേറ്റ് സയൻസ് ഡേ സംസ്ഥാന ശാസ്ത്രമേളയിൽ പങ്കെടുത്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഏതാണ് ഗ്രേഡ് എന്നുള്ളത് എഴുതുക. എ ഗ്രേഡാണെങ്കിൽ എ ഗ്രേഡ് ടിക്ക് ചെയ്യുക. സോഷ്യൽ സയൻസ് ഫെയറിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഏതാ ഗ്രേഡിന് എഴുതുക. മാത്സ് ഫെയർ, IT ഫസ്റ്റ് ഇതിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ നിങ്ങൾക്ക് കിട്ടിയ ഗ്രേഡ് ഇവിടെ നിങ്ങൾ മാർക്ക് ചെയ്യണം. എ ഗ്രേഡാണോ ബി ഗ്രേഡാണോ നിങ്ങൾ മാർക്ക് ചെയ്യണം. ഓക്കെ, ഇനി അടുത്തത് അത് സ്റ്റേറ്റ് ലെവലിൽ മാത്രമേ ഇവിടെ ചോദിക്കുന്നുള്ളൂ കേട്ടോ, ശാസ്ത്രമേള, IT മേള, ഗണിതമേളയിലൊക്കെ. ഓക്കെ, അടുത്തതായിട്ട് നോക്കൂ, ഇവിടെ കുറേ ക്ലബ്ബുകളുടെ പേര് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ സ്കൂളിൽ ഇതിലേതെങ്കിലും ക്ലബ്ബിൽ മെമ്പർ ആയിരുന്നുവെങ്കിൽ ടിക്ക് ചെയ്യണം. ടൈ ബ്രേക്കറിനാണ്, ഇപ്പം റെഡ് ക്രോസ് ആണ്, JRC ആണ് ഉദ്ദേശിക്കുന്നത്, ടിക്ക് ചെയ്യാം. സോഷ്യൽ സയൻസ് ക്ലബ്ബ്, ഡിബേറ്റിംഗ് ക്ലബ്ബ്, IT ക്ലബ്ബ്, ലിറ്ററി കോൺട്രിബ്യൂഷൻ, അങ്ങനെ ഒരുപാട് ക്ലബ്ബുകളുണ്ട്. സ്കൂളിലെ മാഗസിനിൽ നിങ്ങൾ എന്തെങ്കിലും കഥകളോ കവിതകളോ എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ലിറ്ററി കോൺട്രിബ്യൂഷനിൽ ടിക്ക് ചെയ്യാം. ഇതിനൊക്കെ തെളിവ് വേണമെന്നേ ഉള്ളൂ. നേച്ചർ ക്ലബ്ബ് അംഗമായിരുന്നെങ്കിൽ അത് ടിക്ക് ചെയ്യാം. ഫോറസ്ട്രി ക്ലബ്ബ് അംഗം, അത് ടിക്ക് ചെയ്യാം. അങ്ങനെ ഏതാണോ ഉള്ളത് അത് നിങ്ങൾക്കിവിടെ ടിക്ക് ചെയ്യാം. ഓക്കെ, പാർട്ടിസിപ്പേഷൻ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ്. നിങ്ങൾ സ്കൗട്ട് ആൻഡ് ഗൈഡിൽ അംഗമാണോ? അംഗമാണ്, പക്ഷേ നിങ്ങൾക്ക് രാഷ്ട്രപതി പുരസ്കാരമോ രാജ്യ പുരസ്കാരമോ ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല. പക്ഷേ നിങ്ങളതിൽ അംഗമാണെങ്കിൽ നിങ്ങൾക്കിവിടെ ടിക്ക് ചെയ്യാം. ഓക്കെ, അടുത്തത് നമ്പർ ഓഫ് ചാൻസസ് ടേക്കൺ ഫോർ പാസിംഗ് ദി SSLC ഓർ ഇക്വൽ എക്സാമിനേഷൻ. SSC പാസ്സാവാൻ നിങ്ങൾ എത്ര തവണ പരീക്ഷ എഴുതേണ്ടി വന്നു എന്നാണ്. മിക്ക കുട്ടികളും ആദ്യ ചാൻസ് തന്നെ പാസ്സായിട്ടുണ്ടാവും. അതിവിടെ എഴുതുക, ഒന്നെങ്കിൽ ഒന്ന്, രണ്ടെങ്കിൽ രണ്ട് എന്ന് എഴുതുക, ഒന്ന്. ഓക്കെ, ഇനി അഥവാ നിങ്ങൾ ഒന്നിലധികം ചാൻസ് എടുത്തിട്ടാണ് SSC പരീക്ഷ പാസ്സായെന്ന് വിചാരിക്കുക. നിങ്ങൾ ആദ്യ തവണ SSC തോറ്റുപോയ ഒരാളാണ്, ഈ വർഷം വീണ്ടും അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ പരീക്ഷ എഴുതിയതിൻ്റെ ആദ്യം ഏറ്റവും അവസാനം നിങ്ങൾ പാസ്സായ പരീക്ഷേൻ്റെ രജിസ്റ്റർ നമ്പർ, അതിൻ്റെ മന്ത്, ഇയർ. ഈ വർഷം പാസ്സായെങ്കിൽ അതിൻ്റെ രജിസ്റ്റർ നമ്പറും മന്തും ഇയർ എഴുതുക. അത് ഒന്നിലധികം ചാൻസ് എടുത്തവർ മാത്രം എഴുതിയാൽ മതി കേട്ടോ. ഇനി അതിൻ്റെ മുമ്പത്തെ വർഷത്തെ രജിസ്റ്റർ നമ്പറും. അപ്പം നിങ്ങൾ കഴിഞ്ഞ മുമ്പത്തെ കൊല്ലം SSC കഴിഞ്ഞതാണ്, പിന്നീട് രണ്ടു നിങ്ങൾ തോറ്റി ഈ വർഷം ജയിച്ചതെങ്കിലാണ് ഇതൊക്കെ ചെയ്യേണ്ടതുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളിതിവിടെ എഴുതേണ്ടതില്ല. മന്തും ഇയറും ഒക്കെ നിങ്ങൾ ഇവിടെ എഴുതാനുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിന് കിട്ടിയ ഗ്രേഡ്, ലാംഗ്വേജ് വൺ എന്ന് പറഞ്ഞാൽ മലയാളം ഫസ്റ്റ്, അല്ലെങ്കിൽ മലയാളം, അറബി, സംസ്കൃതം, ഉറുദുവിനൊക്കെ കിട്ടിയ ഗ്രേഡ് ഇവിടെ എഴുതുക. A+ എങ്കിൽ A+ എന്ന് എഴുതുക. എ അല്ലെങ്കിൽ ഇതാണ് എന്താണോ നിങ്ങളുടെ ഗ്രേഡ് അതിങ്ങനെ എഴുതിയിട്ട് പോവുക. ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഗ്രേഡുകൾ ഇവിടെ എഴുതണം. ഈ രീതിയിൽ വൃത്തിയിൽ എഴുതണം കേട്ടോ, ഞാൻ എഴുതാൻ നോക്കണ്ട. ഓക്കെ,
ഇത് തൊട്ട് താഴെയുള്ളത് നിങ്ങൾക്ക് ബാധകമല്ല. കഴിഞ്ഞ ഈ 2000 ഈ വർഷമല്ലാതെ മുൻ വർഷങ്ങൾ എസ് എസ് സി എക്സാമിനേഷൻ എഴുതിയ ആളുകളാണെങ്കിലാണ് രണ്ടാമത്തെ കോളം ഫില്ല് ചെയ്യേണ്ടത്. ഈക്വൽ എഴുതിയവർ ആദ്യത്തെ എ ആണ് ഫില്ല് ചെയ്യേണ്ടത്. പിന്നെ സി ബി എസ് സിയിലെ കുട്ടികളാണ് സി എന്നുള്ളത് ഫില്ല് ചെയ്യേണ്ടത്. അത് ബാക്കി കുട്ടികൾ ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് ഇതേപോലെ ഓരോ സബ്ജക്റ്റും കിട്ടിയ മാർക്ക് എത്രയാണ്, സബ്ജക്റ്റിൻ്റെ പേരും മാർക്കും, എത്ര മാർക്കിനാണ് എക്സാം എന്നുള്ളത് എഴുതുക. ഇപ്പം അവർക്കിപ്പം സയൻസിന് 92 മാർക്കാണ്, ടോട്ടൽ 100 ഇവിടെ സയൻസ് എന്നെഴുതിയ ശേഷം ആ മാർക്കും കാര്യങ്ങളൊക്കെ എഴുതുക. ഓക്കെ, ഇനിയാണ് അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി, സ്കൂൾസ് ആൻഡ് സബ്ജക്ട് കോമ്പിനേഷൻ ഇൻ ദി ഓർഡർ ഓഫ് പ്രിഫറൻസ്. ഇവിടെ വളരെയധികം ശ്രദ്ധിച്ചിട്ടേ നിങ്ങൾ എഴുതാൻ പാടുള്ളൂ മക്കളെ. കാരണം ഇവിടെ നിങ്ങൾക്ക് ഏതാണ്ട് 50 സ്കൂളുകളിൽ കൊടുക്കാനുള്ള കോളം കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ആദ്യം സ്കൂൾ കോഡ് എഴുതേണ്ടത്, കോമ്പിനേഷൻ കോഡും. നിങ്ങൾ ഏത് സ്കൂളാണോ അതിൻ്റെ കോഡ്, ഏത് കോമ്പിനേഷൻ, സയൻസ് ആണോ ഹ്യൂമാനിറ്റീസ് ആണോ കൊമേഴ്സ് ആണോ, അതിൻ്റെ കോഡും ഇവിടെ എഴുതണം. ആ കോഡ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ അതിന് മുമ്പ് മനസ്സിലാക്കേണ്ടത്, നിങ്ങളത് നിങ്ങൾക്ക് പോകാൻ ഏറ്റവും താല്പര്യമുള്ള സ്കൂളും കോഴ്സും ഏതാണോ അതാണ് ആദ്യം എഴുതേണ്ടത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടാൻ ആദ്യത്തെ നിങ്ങൾ ഉദ്ദേശിച്ച സ്കൂൾ, നിങ്ങൾക്ക് താല്പര്യമുള്ള സ്കൂൾ കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് കിട്ടാൻ താല്പര്യമുള്ള സ്കൂളും കോഴ്സുമാണ് അടുത്തത് എഴുതേണ്ടത്. അത് രണ്ടും കിട്ടിയിട്ടില്ലെങ്കിൽ മറ്റൊരു സ്കൂൾ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവുമല്ലോ, ആ സ്കൂളിൻ്റെ കോഡും കോഴ്സുമാണ് അടുത്തതായിട്ട് എഴുതേണ്ടത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ചില കുട്ടികൾ വന്നിട്ട് അബദ്ധമുണ്ട്. ചില കുട്ടികളിൽ സയൻസ് കിട്ടണമെന്നായിരിക്കും ആഗ്രഹം, അവർ പഠിച്ചിട്ടില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ചക്കാലക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ, ആ സ്കൂളിൽ സയൻസ് കിട്ടാൻ ആഗ്രഹം, സ്കൂളിൻ്റെ കോഡും സയൻസിൻ്റെ കോഡ് എഴുതി. ഇതേ പിന്നെയും നിങ്ങൾ പല സ്കൂളും സയൻസിന് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. അതൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ കൊമേഴ്സ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് ഇതേ ചക്കാലക്കൽ സ്കൂളിൽ തന്നെ നിങ്ങൾ കൊമേഴ്സ് അപ്ലൈ ചെയ്യാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ ചില കുട്ടികളായിരിക്കും ആ ചക്കാലക്കൽ സ്കൂളാണെങ്കിൽ രണ്ട് സ്കൂളിന് രണ്ടും ഒന്ന് ചെയ്തേണ്ടത്. അപ്പോൾ നിങ്ങൾ പലരും എന്ത് ചെയ്യും, ആദ്യം സ്കൂളിൻ്റെ കോഡും കോഴ്സിൻ്റെ കോഡ് ചെയ്തു, വീണ്ടും സ്കൂളിൻ്റെ കോഡ് എഴുതിയിട്ട് കോഴ്സ് കോഡ് ചെയ്തു. അങ്ങനെ എഴുതേണ്ടതില്ല. നിങ്ങൾക്ക് കിട്ടാൻ താല്പര്യമുള്ള സ്കൂളും കോഡുകളും ആദ്യം എഴുതിയ ശേഷം മാത്രമേ ഏറ്റവും അവസാനം കിട്ടേണ്ടത് എഴുതേണ്ടതുള്ളൂ. അല്ലാതെ ഒരേ സ്കൂളിലത്തെ രണ്ട് കോഴ്സുകൾ നിങ്ങൾ അടുപ്പിച്ച് എഴുതുന്ന യാതൊരു നിർബന്ധവുമില്ല. അങ്ങനെ എഴുതുന്ന അബദ്ധമാണ്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താ, ആദ്യം കോഴ്സിൻ്റെ പേര് സ്കൂളിൻ്റെ കോഡും എഴുതുക, സോറി സ്കൂളിൻ്റെ കോഡും കോഴ്സിൻ്റെ കോഡും എഴുതുക, പിന്നീട് അടുത്ത സ്കൂളിൻ്റെ കോഡും അതിലെ കോഴ്സ് കോഡും എഴുതുക. ഇപ്പോൾ ഈ സ്കൂൾ കോഡും കോഴ്സ് കോഡും എവിടെ നിന്നാണ് കിട്ടുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നോക്കൂ, അതിന് വീണ്ടും നമ്മൾ നമ്മുടെ പഴയ സൈറ്റിലേക്ക് പോകും. പഴയ സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ എച്ച് എസ് കാപ്പിൻ്റെ സൈറ്റ് എടുക്കുന്നത് എങ്ങനെയാണ് കാണിച്ചിരുന്നല്ലോ. അതിൽ മക്കളെ അതാ നോക്കൂ, ഇവിടെ മുകളിൽ കുറേ ഓപ്ഷൻസ് കൊടുത്ത കൂട്ടത്തിൽ സ്കൂൾ ലിസ്റ്റ്, കോഴ്സ് ലിസ്റ്റ് എന്ന് രണ്ടെണ്ണം കാണാം. നിങ്ങൾ ജസ്റ്റ് നോക്കൂ, വൈറ്റ് മാർക്ക് കിടക്കുന്നുണ്ടാവും. അപ്പോൾ ആദ്യം നിങ്ങൾ സ്കൂൾ ലിസ്റ്റ് എടുക്കുക. സ്കൂൾ ലിസ്റ്റ് അല്ല, ആദ്യം നിങ്ങൾ കോഴ്സ് ലിസ്റ്റ് എടുക്കുക. ഫസ്റ്റ് കോഴ്സ് ലിസ്റ്റ് എടുക്കുക, കോഴ്സ് കോമ്പിനേഷൻ കൊടുത്തിട്ടുണ്ട്. നോക്കൂ, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് ആണ് നിങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിൻ്റെ കോഡ് ഇതാ ഇവിടെ കൊടുത്തിരിക്കുന്നു, 1 സൈഡ് കണ്ടോ, 1 എന്ന്. ഇനി ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഹോം സയൻസ് ആണെങ്കിൽ 2 ആണ് അതിൻ്റെ കോഡ്. ഫിസിക്സ്, കെമിസ്ട്രി, ഹോം സയൻസും മാത്സ്, കാരണം പല കോമ്പിനേഷൻ ഉണ്ടാവും. ചില സ്കൂളിൽ ഫിസിക്സും കെമിസ്ട്രിയും ജിയോളജിയും മാത്സും ഉണ്ടാവുക. അപ്പം ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും മാത്സും ഉള്ള സയൻസ് ആണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ കോഴ്സ് കോഡ് 1. ഇനി നിങ്ങൾക്കതല്ല, ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്സ്, സയൻസ്, ജോഗ്രഫി ഉൾപ്പെട്ട കോഴ്സ് ആണെങ്കിൽ ഇത്, കാരണം ഓരോ കോഴ്സ് കോമ്പിനേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിലേതാണോ നിങ്ങൾക്ക് എടുക്കാൻ ആഗ്രഹം ആ കോഡുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്തു. ഇനി ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്കൂളിൽ ആ കോഴ്സ് ഉണ്ടോയെന്നാണ്. ഓക്കെ, ഇപ്പോൾ എന്താ ഇവിടെ 1 മുതൽ 39, 40, 46 വരെ കോഡുകൾ എടുത്തിട്ടുണ്ട്. ഓരോ കോഡ്, ഇപ്പോൾ 46-ാമത്തെ കോഡ് നോക്കൂ, ഹിസ്റ്ററി, എക്കണോമിക്സ്, സോഷ്യോളജി, അറബിക്കാണ്. 39-ാമത്തെ നോക്കൂ, ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, എക്കണോമിക്സ്, കമ്പ്യൂട്ടർ കോർപ്പറേഷൻ, അങ്ങനെ പല പല കോമ്പിനേഷനാണ്. 38, 39, 40, 41 കോഡ് കൊടുത്തുണ്ട്. ആ കോഡ് ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന, നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്കൂളിൽ ഈ കോഴ്സ് ഉണ്ടോ നോക്കണ്ട. എല്ലാ സ്കൂളിലും എല്ലാ കോഴ്സും ഉണ്ടാവുമല്ലോ. അപ്പോൾ സ്കൂൾ ലിസ്റ്റ് എടുക്കുക. സ്കൂൾ ലിസ്റ്റിൽ ആദ്യം നിങ്ങൾ ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യാൻ പറയും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യുന്നു. ഞങ്ങൾ ഇവിടെ കോഴിക്കോട് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ കോഴിക്കോട് ജില്ലയിലെ സ്കൂളുകളുടെ ലിസ്റ്റ് വന്ന് നോക്കൂ. ആദ്യം തന്നെ ഗവൺമെൻറ് ഗണപത് ഗേൾസ് എച്ച് എസ് എസ് ചാലപ്പുറം കോഴിക്കോട്, ഗവൺമെൻറ് സ്കൂളാണെന്ന് കൊടുത്തിട്ടുണ്ട്. ലോക്കൽ ബോഡി കോഴിക്കോട്, കോഴിക്കോട് സൗത്ത് ആണെന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കോഴ്സ് കോഡ് അവസാനത്തെ കണ്ടോ, ലാസ്റ്റ് 3-ാമത്തെ കണ്ടോ, കോഴ്സ് കോഡ് 1, 10, 34, 39 എഴുതി കണ്ടോ. ഇവിടെ 1, 10, 34, 39 എഴുതി കണ്ടോ. അപ്പോൾ 1-ാമത്തെ കോമ്പിനേഷൻ ഉണ്ട്, 10-ാമത്തെ കോമ്പിനേഷൻ കോഴ്സ് ഉണ്ട്, 34-ാമത്തെ കോമ്പിനേഷൻ കോഴ്സ് ഉണ്ട്, 39-ാമത്തെ കോമ്പിനേഷൻ കോഴ്സ് ഉണ്ട്. ഇനി 2-ാമത്തെ സ്കൂൾ എടുത്ത് നോക്കൂ, ഗവൺമെൻറ് എച്ച് എസ് എസ് ഈസ്റ്റ് ഹിൽ സ്കൂൾ. അവിടെ നോക്കൂ, എല്ലാ കോഴ്സും ഇല്ല. അവിടെ 1-ാമത്തെ കോമ്പിനേഷൻ സയൻസ് ആണ്, പിന്നെ 11-ാമത്തെ കോമ്പിനേഷൻ ഏതാണെന്നുള്ളത് ഹ്യൂമാനിറ്റീസ് ആണെന്ന് തോന്നുന്നു. അതൊന്ന് നോക്കുക. അങ്ങനെ നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്കൂൾ ഈ കോമ്പിനേഷൻ നോക്കുക, ഒട്ടുമിക്ക സ്കൂളും സയൻസ് ഉണ്ടാവും. അതുകൊണ്ട് അത് പേടിക്കണം. നോക്കൂ, ഏത് സ്കൂൾ എടുത്താലും സയൻസ് അവിടെ ഉണ്ടാവും എന്നുള്ളത് കൊണ്ട്
പേടിക്കാനല്ല, സയൻസ് കൊടുക്കാനുള്ളവർക്ക് ഏത് സ്കൂളും കൊടുക്കാം. പക്ഷേ ബാക്കി ഇപ്പോൾ കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസോ ഒന്നും എല്ലാ സ്ഥലത്തും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ആദ്യം ദിനം കോഴ്സ് ലിസ്റ്റ് എടുത്തിട്ട് ആ കോഴ്സിൻ്റെ കോഡ് എടുത്തിട്ട് അത് നിങ്ങൾ പോകാൻ ഇതിരിക്കുന്ന സ്കൂളുകളിലുണ്ടോ നോക്കിയ ശേഷമേ നിങ്ങൾ എന്ത് ചെയ്യാവും, അപ്ലൈ ചെയ്യാൻ പോകാവൂ. ഓക്കെ, ഇനി ഈ ഇവിടെ സ്കൂൾ കോഡ് എന്ന് കണ്ടോ, 10001, 10002 എന്ന്. അപ്പോൾ നിങ്ങൾ ഏത് സ്കൂളാണോ സെലക്ട് ചെയ്യുന്നത് ആ സ്കൂളിൻ്റെ കോഡ് കണ്ടുപിടിക്കും. ഉദാഹരണത്തിന് ഗവൺമെൻറ് HSS മാവൂർ കോഴിക്കോടാണ് നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിൻ്റെ കോഡ് 1009. ഓക്കെ, ഇനി അതല്ല, നിങ്ങൾ ഗവൺമെൻറ് സാംസ്കൃത് HSS മേപ്പയിൽ വടകരയാണെങ്കിൽ അതിൻ്റെ കോഴ്സ് അതിൻ്റെ സ്കൂൾ കോഡ് 1013. അപ്പം അത് വെച്ചിട്ട് വേണം നിങ്ങളിവിടെ ഫില്ല് ചെയ്യാൻ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക, 1013001 ആ സ്കൂളിൽ നിങ്ങൾ സയൻസാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 01. അടുത്തത് നിങ്ങൾ മറ്റൊരു സ്കൂൾ 1001 ഗവൺമെൻറ് സ്കൂൾ, ഗവൺമെൻറ് ഗേൾസ് ഗവൺമെൻറ് ഗണപതി സ്കൂൾ, അങ്ങനെന്തോ ആണ് സ്കൂളിൻ്റെ പേര്, 1001. വളരെ ശ്രദ്ധിക്കണേ, ആ സ്കൂള് ഗേൾസ് സ്കൂളാണ്, അതും നമ്മുടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ചാടി കയറിയിട്ട് കോഴ്സ് മാത്രം കൊടുത്ത് സ്കൂൾ കൊടുക്കരുത്. ആ സ്കൂൾ ബോയ്സ് സ്കൂളാണോ ഗേൾസ് സ്കൂളാണോന്ന് കൊടുത്തിട്ടുണ്ടാവും. നോക്കൂടെ, നമ്മളിപ്പോൾ പറഞ്ഞ സ്കൂള് ഗവൺമെൻറ് ഗണപത് ഗേൾസ് HSS എന്ന പേര് തന്നെ ഉണ്ട്. ഇനി മാത്രവുമല്ല, ഇവിടെ സൈഡിൽ കൃത്യമായിട്ടും ഗേൾസ് എന്ന് കൊടുത്തിട്ടുണ്ട്. മിക്സ്ഡ് ആണെങ്കിൽ അങ്ങനെയും കൊടുക്കും. കോ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോയ്സും ഗേൾസും ഉണ്ട് എന്നർത്ഥം കേട്ടോ. ഗേൾസ് ഓൺലി, ഗേൾസ് മാത്രം കണ്ടാൽ ഗേൾസ് സ്കൂളാണ്, ബോയ്സ് മാത്രം കണ്ടാൽ ബോയ്സ് സ്കൂളാണ്. കോ എഡ്യൂക്കേഷൻ എന്ന് കണ്ടാൽ ബോയ്സും ഗേൾസും പഠിക്കുന്ന സ്കൂളാണ് എന്ന് അർത്ഥം. ഓക്കെ, പിന്നെ സെക്കൻഡ് ലാംഗ്വേജ് അത് ഞാൻ പറഞ്ഞുതരാം. സെക്കൻഡ് ലാംഗ്വേജ് അവിടെ മലയാളം, ഹിന്ദി, അറബി, ഉറുദു, ഇതിലേതാണുള്ളതെന്നും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ സ്കൂളുകൾ ഓരോന്നായിട്ട് എഴുതുന്നു. നമുക്കിവിടെ 01 കിട്ടണം. ഇനി മറ്റൊരു സ്കൂൾ 10025, വേറെ സ്കൂളിൽ നമുക്ക് 39. ഇത് രണ്ടും, ഈ രണ്ട് സ്കൂൾ സയൻസ് കിട്ടിയിട്ടില്ലെങ്കിൽ എനിക്ക് ഇന്ന സ്കൂളിൽ മറ്റൊരു കോഴ്സ് കിട്ടിയാൽ മതി എന്നാണെങ്കിൽ ആ കോഡ് ഇവിടെ എഴുതാം. ഇനി ഇവിടെയും സയൻസ് തന്നെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താം, ഇവിടെയും 01 എന്ന് എഴുതാം. അങ്ങനെ നിങ്ങൾക്ക് 50 സ്കൂളുകളും 50 കോഴ്സുകളും കൊടുക്കാൻ സാധിക്കും. ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സംശയമുണ്ടെങ്കിൽ ചോദിക്കാം. ഒന്നുമില്ല, നമ്മൾ നേരത്തെ പറഞ്ഞ സ്കൂൾ ലിസ്റ്റിൽ നിന്ന് സ്കൂളിൻ്റെ കോഡും കോമ്പിനേഷൻ കോഡും കണ്ടുപിടിക്കുക. കോമ്പിനേഷൻ കോഡ് കോഴ്സ് ലിസ്റ്റിൽ ഉണ്ടാവും. ആദ്യം കോമ്പിനേഷൻ കോഡ് എടുക്കുക, എന്നിട്ട് നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്കൂളിൽ ആ കോഴ്സ് ഉണ്ടോ നോക്കുക, എന്നിട്ട് ആ സ്കൂളിൻ്റെ കോഡ് എടുത്തിട്ട് ഇങ്ങോട്ട് എഴുതുക. ഓക്കെ, അപ്പം ഇതാണ് പരിപാടി. ഇത്ര എഴുതി കഴിഞ്ഞാൽ ഒരു ഡിക്ലറേഷൻ ഉണ്ട്, ഇവിടെ നെയിം ആൻഡ് സിഗ്നേച്ചർ ഓഫ് പാരൻ്റ് ആൻഡ് ഗാർഡിയൻ, പാരൻ്റിൻ്റെ സൈൻ വേണം. ഇവിടെ നിങ്ങളുടെ സിഗ്നേച്ചർ ഓഫ് ആപ്ലിക്കുന്ന നിങ്ങളുടെ സൈനാണ് വേണ്ടത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങൾ എഴുതി ഈ സാധനം നിങ്ങൾ അക്ഷയയിലോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കഫേയിലോ കൊണ്ട് കൊടുത്താൽ മതി, അവർ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്തോളൂ. ഓക്കെ, ഇതാണ് പരിപാടി.